സിപിഐഎമ്മിന് മാത്രമല്ല ബി ജെ പിക്കും ആർ എസ് എസിനും കോൺഗ്രസിനും ലീഗിനും ഒന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. മനുഷ്യജീവനെടുത്ത് കണക്ക് തീർക്കുന്ന ഉത്തര മലബാറിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഇനിയും മാറ്റം വന്നിട്ടില്ല എന്നതിലേക്കാണ് ഓരോ ബോംബും ഉഗ്രവിസ്ഫോടനമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അക്രമത്തിലൂടെയല്ല, ആശയ സംവാദത്തിലൂടെയായിരിക്കണം രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടേണ്ടതെന്ന ആദ്യകാല രാഷ്ട്രീയ നേതൃത്വം പഠിപ്പിച്ചതും കാണിച്ചു തന്നതും ആരും മറക്കരുതെന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ വളർച്ചയെയും പ്രവർത്തകരെ കൊന്നും അടിച്ചൊതുക്കിയും ഇല്ലാതാക്കാം എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായ നേതാക്കളുടെ നെടുനീളൻ പ്രസ്താവനകൾ കണ്ണൂരിൽ പതിവാണ്. എല്ലാ സംഭവങ്ങൾക്ക് ശേഷവും സർവകക്ഷി യോഗം ചേർന്ന് പരസ്പരം ഹസ്തദാനം നടത്തി ചായ കുടിച്ച് നേതാക്കൾ പിരിയും. അണികൾ അടുത്ത പടയൊരുക്കത്തിന് ബോംബും വാളുകളുമൊക്കെയായി ആയുധശേഖരത്തിലായിരിക്കും. അതും രഹസ്യ കേന്ദ്രങ്ങളിൽ നേതാക്കളുടെ ഒത്താശയോടെ. അബദ്ധത്തിൽ ബോംബ് പൊട്ടലും പരിക്കേൽക്കലും ജീവനഷ്ടവുമെല്ലാം സാധാരണം. ഒരു പാർട്ടിയും ഇതിനു പുറത്തല്ല. നമ്മുടെ നാട്ടില് ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുക്കുന്നുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ? അതിൻ്റെ അർത്ഥം കുറ്റത്തോട് പിന്നെ മൃദു സമീപനമുണ്ടെന്നാണോ? കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവുമില്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ഏറെ പേരുള്ള ഉത്തര മലബാറിൽ കർണാടക വഴിയെത്തിയ ആർ എസ് എസ് സിദ്ധാന്തങ്ങളും പ്രചാരണങ്ങളുമാണ് ഇത്രമാത്രം അക്രമാസക്തവും സംഘർഷഭരിതവുമാക്കിയത്. പ്രതിരോധിക്കാൻ സിപിഐഎമ്മും അതേ പാത വെട്ടി. ക്രമേണ കോൺഗ്രസും മുസ്ലിം ലീഗും തുടങ്ങി മറ്റു പാർട്ടികളും ഈ വഴി സ്വീകരിച്ചു. അക്രമത്തിന് ഇരയാവുകയോ കേസുകളിൽ പ്രതിയാവുകയോ ചെയ്താൽ പാർട്ടി രക്ഷിക്കാനെത്തുന്നത് തണലായി. പരസ്യമായി തള്ളിപ്പറയുമ്പോൾ തന്നെ രഹസ്യമായ പിന്തുണ. ബോംബ് രാഷ്ട്രീയവും കഠാര രാഷ്ട്രീയവും അഭിമാനപൂർവ്വം കൊണ്ടുനടക്കുകയും അതിൽ മേനി നടിക്കുകയും ചെയ്യുന്ന സ്വഭാവവും എല്ലാവരും കൈവെടിയേണ്ടതുണ്ട്. സ്വന്തം അണിയെങ്കിലും അക്രമിയെ തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും നിയമത്തിന് വിട്ടുകൊടുക്കാനും നേതൃത്വം ആർജവം കാണിക്കണം. എങ്കിലേ വടക്കെരിയുന്ന കനൽ അണയുകയുള്ളൂ. സിപിഎമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ ആ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി മരിച്ചു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സിപിഎം നേതൃത്വത്തിനുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും, അവരുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കും. അത്തരം കാര്യങ്ങൾ സിപിഎം ചെയ്യുന്നതിന് വേണ്ടിയാണ്. സിപിഎം നേതൃത്വം നിർദ്ദേശാനുസരണമാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ നേതാക്കന്മാരെ പുറത്തിറങ്ങാൻ വിടില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ഐതിഹാസിക ജനകീയ സമരങ്ങളുടെയും പേരിൽ ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന മണ്ണാണ്. അവിടെ മലയാളപ്പെടുത്തേണ്ടത് രാഷ്ട്രീയ വൈരത്തിന്റെയും പകപോക്കലിന്റെ ആപൽക്കരമായ വെടിമരുന്നിന്റെയും മുകളിലല്ല. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നോർക്കണം, നിശ്ചയദാർഢ്യത്തിന് ബോംബിനേക്കാളേറെ കരുത്തും വീര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.